ഹായ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകേഷ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ പാപ്പം കണ്ടു, അതിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജോഷി സുരേഷ് ഗോപി ടീമിന്റെ ഒരു സിനിമ, പുറിഞ്ചുമറയും ജോസിന് ശേഷം വരുന്ന ഒരു ഫിലിമ. അതുകൊണ്ട് തന്നെ നല്ല ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് കയറിയത്. കാരണം ഇവര് ഒരു കൂട്ടുകെട്ട് വരുന്ന ഒരുപാട് പ്രതീക്ഷിക്കല്ലോ. സുരേഷ് ഗോപിയുടെ ഒരു എൻട്രി, മാസ് എൻട്രി, അങ്ങനെ കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചത്ര നീതി പുലർത്തുന്ന പടത്തിന് പറ്റിയോ എന്നതാണ്. കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ എൻ്റെ ഓവർ എക്സ്പെക്ടേഷൻ കാരണമായിരിക്കും. പടത്തിനെ കുറിച്ച് പറയുകയാണെന്താ വെച്ച് കഴിഞ്ഞാൽ, പടത്തിന്റെ ലാഗ് വളരെയധികം ഉണ്ട്. ഏകദേശം 3 മണിക്കൂറോളം പടം വരുന്നുണ്ട്. ഇടത്തെ രീതിയൊക്കെ വളരെ നന്നായിട്ടുണ്ടെങ്കിൽ കൂടി പടത്തിന്റെ ലാഗ് നമുക്ക് ചെറിയൊരു വിരസത ഫീൽ ചെയ്യിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഇന്റർവ്യൂ വരെ നമുക്ക് പടം എങ്ങോട്ടോ കൊണ്ടുപോകണം എന്നറിയില്ല. പിന്നെ ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പടം എത്തിയിട്ടില്ല. പിന്നെ പടത്തിന്റെ കാസ്റ്റിംഗ്, ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി, നമ്മള് ജോഷി ടീം കഥ പറയുമ്പോൾ ആളുടെ സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി, അതൊക്കെ നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചിട്ട് വരിക. സുരേഷ് ഗോപി എന്തോ ഈ പടത്തിൽ എന്താ പറയുക, ഒരു തണുത്ത ക്യാരക്ടർ. സുരേഷ് ഗോപി ജോഷി ടീമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനങ്ങളുണ്ട്, അതൊന്നും എത്തിയിട്ടില്ല. വളരെ സ്ലോലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ സുരേഷ് ഗോപിയോടെ തന്നെ പടം പോകുന്നതിൽ കൂടി വളരെ ചുരുങ്ങിയ റോളുകൾ മാത്രമാണ് പടത്തിലെ ആൾ വരുന്നുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പടത്തിന്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്, ക്യാമറ, അതൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. ഒരു ജോഷിയുടെ മകനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് യൂത്തിനൊക്കെ ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. പിന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു തിരക്കഥയാണ് പടത്തിനുള്ളത്. പടത്തിന്റെ ഫ്ലാഷ് ബാക്ക് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ക്ലൈമാക്സ് ഫ്ലാഷ് ബാക്കും ഇല്ലായിരുന്നെങ്കിൽ പടം ചിലപ്പോൾ വളരെ നിരാശ നമുക്ക് സമ്മാനിച്ചേനെ. പിന്നെ പടം ഒരു ത്രില്ലർ തന്നെയാണ്, ഒരു ഡീസന്റ് ത്രില്ലർ തന്നെയാണ്. ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പടം ഇഷ്ടമാവും. ഫാമിലിക്കായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്, തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കാണ്ട് തീർച്ചയായിട്ടും ഫാമിലിക്കായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. മലയാളത്തിന്റെ പടത്ത് കാലത്ത് എടുത്ത് പറയാവുന്ന കുറെ ത്രില്ലർ പടങ്ങളാണ് ട്രെൻഡ് സെറ്ററായി വരുന്നത്. ആ രീതിയിലേക്ക് ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു അഞ്ചാം പാതിര പോലെ പടങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ലെവലിലേക്കൊന്നും ഇല്ല. പക്ഷെ നമുക്ക് കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. പടത്തിന്റെ എന്താ പറയുക, 3 മണിക്കൂറോളം പടം വരുന്നുണ്ട്. ഒരു ലാഗ് പലർക്കും വിരസത അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു മികച്ച ചിത്രമെന്നോ എനിക്കിത് ഒരിക്കലും പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ടിന്റെ ഒരു മോശമല്ലാത്തൊരു ഡീസന്റ് ത്രില്ലർ. എന്തായാലും എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എന്റർടൈൻ ചെയ്തൊരു പടമാണ്. നമുക്ക് മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തൊരിക്കലും ഈ പടത്തിന് വരരുത്. പടം വലിയ വിജയമായി മാറട്ടെ. അതുപോലെ നല്ല 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 സിനിമകൾ ഇനിയും മലയാളത്തിൽ വരട്ടെ. ഓക്കെ, ബൈ മുകേഷ്.